നമസ്കാരം. യാക്കോബായ സഭ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 50 ദിവസമായി നടത്തിവന്ന സമരം അവസാനിക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ഇടതു സർക്കാരാണ്. ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്ന സഭകളിൽ ഒന്നാണ് യാക്കോബായക്കാർ. സർക്കാരിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് സമരം അവസാനിപ്പിക്കുന്നത്. സഭാ തർക്കത്തിൽ പിണറായി സർക്കാരിൽ നിന്ന് നീതി കിട്ടില്ലെന്ന് മനസ്സിലാക്കിയാണ് സമരം അവസാനിപ്പിക്കുന്നത്. അതായത് നിരാശയിലുള്ള പിന്മാറ്റം. വലിയ പ്രതീക്ഷയോടെയാണ് സമരം നടത്തിയത്. നിയമസഭ സമ്മേളിക്കുമ്പോൾ പ്രശ്നം തീർക്കാൻ ബിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും സർക്കാർ താൽപര്യം കാട്ടിയില്ല. 15 ലക്ഷത്തോളം വരുന്ന സഭാവിശ്വാസികളുടെ ഹൃദയത്തിലാണ് മുറിവേറ്റിരിക്കുന്നത്. അതിനോട് വിശ്വാസികൾ പ്രതികരിക്കുകയും ചെയ്യും. പലരുടെയും കണക്കുകൂട്ടൽ തെറ്റും. യാക്കോബായ സഭ ആരുടെയെങ്കിലും വോട്ട് ബാങ്ക് ആണെന്ന ധാരണ തെറ്റും. അങ്ങനെ അധികാരത്തിൽ വരാമെന്ന് ആരും സ്വപ്നം കാണേണ്ട. ഇനി സർക്കാരിൽ പ്രതീക്ഷയില്ലെന്നും തുമ്പമൺ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസ് വ്യക്തമാക്കുകയും ചെയ്തു. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം പരിഹരിക്കുന്നതിന് കരട് ബിൽ വരെ തയ്യാറാക്കിയ ശേഷം നിയമനിർമ്മാണത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയതിൽ യാക്കോബായ സഭയ്ക്ക് ശക്തമായ പ്രതിഷേധവും നിരാശയും വേദനയും ഉണ്ടെന്ന് മെത്രോപൊലിത്താൻ ട്രസ്റ്റി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയസ് പറഞ്ഞു. യാക്കോബായ സഭയുടെ ആസ്ഥാനത്തോ ബിഷപ്പ് ഹൗസുകളിലോ രാഷ്ട്രീയ നേതാക്കളെയോ സ്ഥാനാർത്ഥികളെയോ ഇനി പ്രവേശിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇടതിനെ യാക്കോബായക്കാർ കടന്നാക്രമിക്കുമ്പോൾ കോൺഗ്രസിനാണ് പ്രതീക്ഷ. മധ്യകേരളത്തിൽ യാക്കോബായക്കാർ കോൺഗ്രസിന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യാക്കോബായക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പരമാവധി നേതാക്കൾക്കും സീറ്റ് നൽകും. ഇത്രയും ദിവസം സമരം നടത്തിയിട്ടും ചർച്ചയ്ക്ക് പോലും സർക്കാർ വിളിക്കാത്തതിൽ എല്ലാവർക്കും വേദനയുണ്ടെന്നും സഭാ വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി, സമരസമിതി സംയുക്ത യോഗത്തിന് ശേഷം മെത്രോപൊലിറ്റൻ ട്രസ്റ്റി അറിയിച്ചു. സുന്നഹദോസ് ചൊവ്വാഴ്ച കൂടും. സഭാ വർക്കിംഗ് കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റി, അഖില മലങ്കര വൈദിക സമ്മേളനം എന്നിവയും വിളിച്ചു ചേർക്കും. വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തി സഭ രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിക്കും. ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യാമെന്ന് സഭ പറഞ്ഞിട്ടില്ല. എന്നും വ്യവഹാരത്തിൽ കുടുങ്ങിയ സഭ എന്ന നിലയിൽ അധികാരത്തിലുള്ളവരുടെ സഹായം ആവശ്യമായിരുന്നു. അത് ലഭിക്കുകയും ചെയ്തു. സർക്കാർ ചെയ്തു തന്ന സഹായങ്ങൾക്ക് നന്ദിയുണ്ടെന്നും യാക്കോബായക്കാർ പറയുന്നു. സർക്കാരുകൾ മാറി വരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യാമെന്ന് ഇപ്പോഴത്തെ നിലയിൽ സഭയ്ക്ക് പറയാനാവില്ല. ജനങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. സഭയുടെ നിലനിൽപ്പിനായി നിലപാട് എടുക്കാൻ നിർബന്ധിതരാകുകയാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ സർക്കാരിന് കൂടുതലൊന്നും ചെയ്യാനാവില്ലെന്ന് ബോധ്യപ്പെട്ടു. നോമ്പുകാലമായതിനാൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ശ്രദ്ധിക്കണം. ഈ സാഹചര്യത്തിലാണ് സമരം പിൻവലിക്കുന്നതെന്നും ജോസഫ് മാർ ഗ്രിഗോറിയസ് അറിയിച്ചു.